ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാര നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇണ ചേരുമ്പോൾ ആണും പെണ്ണും ചേരുതാത്ത 10 കാര്യങ്ങൾ, ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ലൈംഗികതയിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇതാണ് നമ്മുടെ ചാനൽ തീം. കൂടുതൽ ലൈംഗിക അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചേരുതാത്ത 10 കാര്യങ്ങൾ. ഒന്ന്, ഉമ്മ വയ്ക്കാൻ അറിയില്ല, താല്പര്യമില്ല. നമ്മുടെ ഇടയിൽ ഇങ്ങനെയും മനുഷ്യരുണ്ട്. അവിശ്വസനീയമായി തോന്നാം. ലൈംഗിക ബന്ധത്തിനിടയിൽ ഇണയെ ചുംബിക്കാത്തവർ ധാരാളമുണ്ട്. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ച് ലൈംഗികത ഓടി വന്ന് തളപ്പിട്ട് കവുങ്ങിൽ കയറി പാക്ക് പറിക്കുന്ന രീതിയാണ്. 4-5 മിനിറ്റ് വെറും നനഞ്ഞ പടക്കം. ആസ്വാദ്യത നിറഞ്ഞ ലൈംഗിക ബന്ധത്തിന് ഉന്മാദം അതിൻ്റെ പാരമ്യത്തിലെത്തിക്കാനുള്ള വിഭ്രാന്തിയിൽ എന്ത് ചെയ്യണം എന്ന് അറിവില്ലാത്തതാകാം ഒരു കാരണം. ലൈംഗിക ബന്ധത്തിലെ ചില പൊസിഷനുകൾ ചുംബനത്തിന് സൗകര്യപ്രദമല്ലാത്തതും കാരണമാകാം. ഉയരത്തിൽ ഏറെ വ്യത്യാസമുള്ള ഇണകൾക്ക് ചുംബനം ബുദ്ധിമുട്ടായിരിക്കും. ഒരു പരിധിവരെ വായിലെ ദുഷിച്ച ഗന്ധവും ഇതിന് കാരണമാകാം. എന്തായാലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഇണയ്ക്ക് പരമാവധി ചുംബനങ്ങൾ നൽകുക. പെണ്ണിൻ്റെ ഓരോ രോമകൂപവും ചുംബനത്തിനായി കൊതിക്കും. ആണും തൻ്റെ പങ്കാളിയുടെ ചുംബനത്തിനായി ദാഹിക്കുന്നുണ്ട്. അവൻ്റെ കീഴ്ചുണ്ട് ഒന്ന് കടിച്ച് വലിച്ചു നോക്കൂ. അവൻ നിങ്ങളെ 7-14 ലോകത്തേക്കും കൂട്ടിക്കൊണ്ടുപോകും. ചുംബനം എല്ലാ അർത്ഥത്തിലും ലൈംഗിക ബന്ധത്തിൻ്റെ തീവ്രത കൂട്ടും. ലൈംഗിക ശാസ്ത്ര വിദഗ്ധർ പലരും ഈ കാഴ്ചപ്പാടുള്ളവരാണ്. 2, അനവസരത്തിൽ ദന്തക്ഷതം ഏൽപ്പിക്കൽ. ചില മഹാന്മാരുണ്ട് പെണ്ണിൻ്റെ മുലഞ്ഞെട്ട് കടിച്ചുകൂടെയും. ഒരുമാതിരി നായിക്ക് എല്ലൻകൃഷ്ണൻ കിട്ടിയ പോലെ. എന്തിനും ഒരു സമയമുണ്ട്, ആ സമയത്തെ അത് ആകാവൂ. വികാര തീവ്രത കൊണ്ട് ഇണയെ പാരമ്യത്തിലെത്തിക്കാൻ ഓരോ പങ്കാളിയും മോഹിക്കുന്നുണ്ട്. ചുംബനം, കരലാളനം, പ്രണയഭാഷണങ്ങൾ ഇവയെപ്പോലെ നഖക്ഷതമേൽപ്പിക്കലും വികാരങ്ങളെ ഇളക്കിമറിക്കും. എന്നാൽ ഇത് ഇണയുടെ വികാരം ഉത്തേജിതമായിട്ട് മാത്രം മതി. അല്ലെങ്കിൽ പങ്കാളിക്ക് വേദനയും ആസ്വാസ്ഥ്യവും മടുപ്പും ഒടുവിൽ കലഹവുമായിരിക്കും ഫലം. ലൈംഗിക ബന്ധത്തിനിടെ ഇണയെ വേദനിപ്പിച്ച് ലൈംഗിക സുഖം നേടുന്നത് ലൈംഗികതയല്ല, അതിനെ മാനസിക രോഗമായ സാഡിസം എന്നാണ് പറയേണ്ടത്. 3, ഉത്തേജക കേന്ദ്രങ്ങളിൽ സ്പർശിക്കില്ല. ചിലരുടെ വിചാരം, ഞാൻ ഷൂട്ടിംഗ് റേഞ്ചിലാണ്, ഒരു പോയിന്റ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ, അവിടെ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യൂ. പാവം ഷൂട്ടർ. ജനനേന്ദ്രിയം, അതിൻ്റെ പരിസരങ്ങൾ, സ്തനമേഖലകൾ, സ്തനാഗ്രം ഇവയൊക്കെ ഉശിരൻ ഉത്തേജന കേന്ദ്രങ്ങൾ തന്നെയാണ്. എന്നാൽ ഇണയ്ക്ക് വികാര ഉത്തേജനം പകരുന്ന മറ്റു കേന്ദ്രങ്ങളും ശരീരത്തിലുണ്ടെന്ന് അറിയുക. ചെവി, കൺപോളകൾ, കാൽമുട്ടുകൾ, കൈത്തണ്ടകൾ, വയർ, അടിവയർ, പിൻഭാഗം, നിതംബം, കഴുത്തിന് പുറകുവശം, ഇവയെല്ലാമാണ് പ്രചോദന സ്ഥാനങ്ങൾ. ഇത്തരം സ്ഥലങ്ങളിൽ സൗമ്യമായി സ്പർശിക്കുകയോ തലോടുകയോ ഉമ്മ വയ്ക്കുകയോ ചെറുതായി നഖക്ഷതമേൽപ്പിക്കുകയോ ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ടാൽ ഇണയെ ആനന്ദത്തിലേക്ക് നയിക്കുവാൻ കഴിയും. മാത്രമല്ല ഇണയ്ക്ക് പകരുന്ന ഈ ലാളനകളിൽ പലതും തിരികെ ലഭിക്കുകയും ചെയ്യും. 4, ബന്ധപ്പെടുമ്പോൾ ഭാരം മുഴുവൻ ഇണയുടെ മുകളിൽ. ഒരിക്കലും അരുത്. നിങ്ങളുടെ ഭാരം താങ്ങുന്ന ഒരു ചുമട് താങ്ങിയല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പങ്കാളി. അതുകൊണ്ട് തന്നെ കരുതലോടെ കൈകളോ കൈമുട്ടുകളോ കിടക്കയിൽ അമർത്തുകയോ കാൽമുട്ടുകൾ കിടക്കയിൽ ഊന്നി ഭാരം പങ്കാളിക്ക് അസൗകര്യമാകാത്ത വിധം ക്രമീകരിക്കുകയോ ചെയ്യണം. ശ്വസനം തടസ്സപ്പെട്ടാൽ ബന്ധപ്പെടലിൻ്റെ ആസ്വാദ്യത തന്നെ നഷ്ടമാകും. ഇണയുടെ സഹകരണത്തിന് അത് തടസ്സമാവുകയും ചെയ്യും. എന്തായാലും 64 ലൈംഗിക നിലകൾ നമുക്കുണ്ട്. ആയാസരഹിതമായ ഒന്ന് അവരവരുടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. 5, സ്കലനം ഒന്നെങ്കിൽ നേരത്തെ അല്ലെങ്കിൽ വളരെ വൈകി. രണ്ടുമല്ല വേണ്ടത്. ഇരുവർക്കും ഏറെക്കുറെ ഒരുപോലെ രതിമൂർച്ചയിലെത്താനാകും വിധം സമയം ക്രമീകരിക്കുക. നിരന്തര പരിശീലനം കൊണ്ട് പേശികളെ നിയന്ത്രിച്ചാൽ പുരുഷന്മാർക്ക് സമയം കൂട്ടുകയോ കുറയ്ക്കുകയോ രണ്ടിനുമിടയിൽ നിർത്തുകയോ ചെയ്യാവുന്നതാണ്. ബന്ധപ്പെടാൻ തുടങ്ങിയ ശേഷം വളരെ പെട്ടെന്ന് സ്കലനമുണ്ടായാൽ അത് ഇണയെ നിരാശപ്പെടുത്തും. വളരെ വൈകിപ്പോയാലും ബന്ധപ്പെടൽ ഒരുപക്ഷെ ഇണയ്ക്ക് വിരസമായും തീരാം. ആവുന്നത്ര സമയം ബാഹ്യലീലകളുമായി കഴിച്ചു കൂട്ടുകയും ഒടുവിൽ ബന്ധപ്പെടുകയും ചെയ്താൽ ഈ പ്രശ്നം സമ്പൂർണ്ണമായി പരിഹരിക്കാവുന്നതാണ്. 6, സ്വന്തം കാര്യം കഴിയുമ്പോൾ കിടന്നുറങ്ങുക. ഇണയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അവഗണനയാണിത്. തൻ്റെ ഇണ പൂർണ്ണ സംതൃപ്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ആഗ്രഹം നിറവേറ്റാനുള്ള കടമ പങ്കാളിക്കുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും സ്കലനം ഉണ്ടാവാത്ത അപൂർവം ചിലരുമുണ്ട്. ഇവർക്ക് ചില പ്രത്യേക രീതിയിലുള്ള ഉത്തേജനം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അത്തരക്കാർക്ക് ആദ്യം പങ്കാളിയെ രതിമൂർച്ചയിലെത്തിക്കുക. അതിനുശേഷം മാത്രം നൽകിയത് പങ്കാളിയോട് തിരിച്ചു വാങ്ങുക. 7, ക്ലൈമാക്സ് മുന്നറിയിപ്പ് നൽകാതിരിക്കൽ. ഈ രീതി ലൈംഗിക ബന്ധത്തിൻ്റെ ആസ്വാദ്യത കുറയ്ക്കും. സ്വാഭാവിക ബന്ധപ്പെടൽ സമീപനത്തിലും കാമലീലകളിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രതിമൂർച്ച സമീപിക്കുമ്പോൾ അതേക്കുറിച്ച് പങ്കാളിയോട് മുന്നറിയിപ്പ് നൽകുക. വികാരമൂർച്ച പ്രകടിപ്പിക്കുന്ന പ്രത്യേകതരം ശബ്ദങ്ങൾ, ആലിംഗനങ്ങൾ,
ചുംബനങ്ങൾ ഇവ കൊണ്ടൊക്കെ സൂചന നൽകാം, അല്ലെങ്കിൽ രതിമൂർച്ചയിലേക്ക് എത്തുന്നു എന്ന് വാക്കുകളിലൂടെ സൂചന നൽകാൻ ശ്രമിക്കുക. 8. വൈവിധ്യത്തിന് എതിരെ നിൽക്കുക. ലൈംഗികതയിലെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വ്യക്തിഗതമാണ്. സാമൂഹിക പരിസ്ഥിതി, കുടുംബ പശ്ചാത്തലം ഇവയൊക്കെ ലൈംഗികതയിൽ സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യും. വിചിത്രമായ രീതികളിൽ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്ന ധാരാളം പേർ പുതിയ സമൂഹത്തിൽ ധാരാളമുണ്ട്. ഇവരൊക്കെ മുമ്പുണ്ടായിരുന്നതാനും. എന്തായാലും നിങ്ങൾക്ക് വൈചിത്രമുള്ള ലൈംഗിക രീതികളും സങ്കല്പങ്ങളും ഉണ്ടെങ്കിൽ നിർബന്ധമായും അക്കാര്യം പങ്കാളിയെ നേരത്തെ അറിയിച്ചിരിക്കണം. അസ്വാഭാവികമായ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആദ്യ ദിവസം ഭാര്യയെ അതിന് പ്രേരിപ്പിച്ചാൽ ആഗ്രഹിക്കുന്ന പ്രതികരണമാവില്ല ലഭിക്കുക. ചിലപ്പോഴത് ആയുഷ്കാല പ്രശ്നങ്ങളും സൃഷ്ടിച്ചേക്കാം. 9. നിശബ്ദമായി ബന്ധപ്പെടൽ. ഈ ധാരണ ശരിയല്ല. ലൈംഗിക ബന്ധം ദിവ്യമായ ഒരു സൗഖ്യവും സംയോജനവും കൂടിയാണ്. പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ആഹ്ലാദങ്ങൾ ഒക്കെ പരസ്പരം സംക്രമിപ്പിച്ചാൽ അതിന് ആസ്വാദ്യത വർദ്ധിക്കും. നിങ്ങൾ ആനന്ദത്തിൻ്റെ പരകോടിയിലെത്തുമ്പോൾ കാര്യം ഇണയെ അറിയിക്കാൻ മടിക്കുകയേ വേണ്ട. വേഗം, നന്നായി എന്നിങ്ങനെ വികാരതീവ്രമായ ശബ്ദങ്ങളിലൂടെ നിങ്ങളുടെ ആഹ്ലാദം ഇണ മനസ്സിലാക്കുമ്പോൾ പങ്കാളിക്കും ലൈംഗിക ആഹ്ലാദത്തിന് പുറമെ മാനസിക ഉല്ലാസവും ലഭിക്കുന്നു. ഇത് ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കാനും സമ്പൂർണമാക്കാനും സഹായിക്കും. 10. വെറും ഒരു യാന്ത്രികമായ പ്രവൃത്തി. രതി എന്നത് കേവലമായ ലിംഗയോനി സംയോഗം മാത്രമല്ല, അത് വെറുമൊരു പ്രവൃത്തിയല്ല. ഇതിന് വ്യക്തിപരം, കുടുംബപരം, സാമൂഹികം എന്നിങ്ങനെ വിവിധങ്ങളായ തലങ്ങളുണ്ട്. അത് ആഹ്ലാദകരമായി നിറവേറ്റുക എന്നത് വ്യക്തിയുടെ കടമ കൂടിയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ബന്ധപ്പെടൽ അവസാനിപ്പിക്കുന്നത് ചില പുരുഷന്മാരുടെ ആയാസം കുറച്ചേക്കാം. എന്നാൽ പല സ്ത്രീകളും അത് ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ വേഗത കൂട്ടി, ചിലപ്പോൾ സാവധാനം. അങ്ങനെ നിങ്ങളും പങ്കാളിയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ശാരീരിക ശേഷി കൂട്ടാനും തെളിയിക്കാനുമുള്ള സ്ഥലമല്ല കിടപ്പറയെന്ന് തിരിച്ചറിയുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ. ശുക്രിയ. ഫിർമലെങ്കി. ബൈ ബായ്. നമസ്കാരം. വെറും 1000 രൂപയ്ക്ക് 1 കോടി രൂപയ്ക്ക് മേൽ മാർക്കറ്റ് വില വരുന്ന എല്ലാ സൗകര്യവും ഉള്ള സ്ഥലവും വീടുമുള്ള ഭൂസ്വത്ത് ഒരു ഭാഗ്യശാലിക്ക് സ്വന്തമാക്കാം. പൊള്ളവാക്കോ തട്ടിപ്പോ അല്ല, വിശ്വസിച്ചോളൂ, സഹകരിച്ചോളൂ. ഞങ്ങളുടെ പട്ടയസ്ഥലം നിങ്ങളുടെ പേരിൽ തീരാധാരം ചെയ്തു തരും. ഇത് വാക്ക്. പുതിയ ഐഡിയാസ്, അതാണല്ലോ നമ്മുടെ ലോക പുരോഗതിക്ക് ആധാരം. 58 സെന്റ് ഏലം കൃഷിയും മറ്റെല്ലാ ആദായങ്ങളും ഉള്ള പട്ടയസ്ഥലവും 1000 ചതുരാശ്ര അടി വീടും വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാൻ ഒരവസരം. അത് സുഖവാസ കേന്ദ്രങ്ങളുടെ നടുവിൽ കേരളത്തിൽ. 2023 ഒക്ടോബർ 20 ആ ഭാഗ്യശാലി നിങ്ങൾ ആവാം. സ്വന്തം വസ്തു വിൽക്കാനുള്ള മൗലിക അവകാശം ഉപയോഗിച്ച് സ്ഥലത്തിന്റെ ന്യായമായ മാർക്കറ്റ് വിലയ്ക്ക് വിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ആണിത്. ലോട്ടറിയോ സമ്മാനമോ ചൂതുകളിയോ അല്ല, യാതൊരുവിധ ഉടായ്പും അല്ല. കൊറോണ മൂലമുണ്ടായ ബിസിനസ് തകർച്ചയിൽ നിന്ന് ഉണ്ടായ ജപ്തി ഭീഷണി ഒഴിവാക്കി സ്ഥലം വിറ്റു കരകയറാനുള്ള ശ്രമവും കൂടിയാണിത്. ആർക്കും പങ്കെടുക്കാം. പ്രിയമുള്ളവരെ, ഞങ്ങൾ എന്തിനാണ് വീണ്ടും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ പോസ്റ്റുമായിട്ട് വീണ്ടും വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ഒത്തിരി ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ, ഒത്തിരി കഷ്ടപ്പെടുന്നവർ. അപ്പം ഞങ്ങൾക്കും അതുപോലെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി ചിന്തിച്ചു, പ്രവർത്തിച്ചു. കുറച്ച് സ്ഥലമുണ്ട്, അപ്പം ഞങ്ങളത് വിൽക്കാനായിട്ട് കുറേ കാലമായി ഒത്തിരി ശ്രമിച്ചു. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച്, പല രീതിയിൽ ശ്രമിച്ച്, എല്ലാ രീതിയിലും ഞങ്ങൾ ശ്രമിച്ച് പരാജയപ്പെട്ടു. പക്ഷേ എന്തുകൊണ്ടാണ് കുറച്ച് പേര് അത് ഒരു രീതിയിലും അത് നടത്തിയേല, അതിനെ തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. അവരുടെ ആ ഒരു ഇത് കൊണ്ട് ആ സ്ഥലം എന്ത് ചെയ്താലും അവർ വിൽക്കാനോ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് പരിഹരിക്കാനോ സാധിക്കുന്നില്ല. ഞങ്ങളുടെ ക്രൈസിസ് കൂടിക്കൂടി വരികയാണ്. അപ്പം നമുക്കത് എങ്ങനെയാലും പരിഹരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാലും വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഈ ക്രൈസിസ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കും പ്രശ്നങ്ങളുള്ള ആളുകൾ ഒത്തിരി പേരുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേനും മനുഷ്യൻ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നത്. ഇതിനോടകം ഞങ്ങൾ പല രീതിയിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. പരാജയത്തിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മളതെങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകണം, അങ്ങനെയുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇത് മനസ്സിലാക്കി ഞങ്ങളോട് സഹകരിക്കണം. ഒരു പക്ഷേ ഇത് വിജയകരമായി മറ്റു പലർക്കും ഉപകരിക്കപ്പെടും. ഈ പോസ്റ്റോ വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി ഞങ്ങളെ എല്ലാവരും ഒന്ന് സഹായിക്കണം. നിങ്ങളുടെ എല്ലാം വിലയേറിയ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ സുനു ജയ്മോൻ തമന്ന. ഞങ്ങളുടെ സ്വന്തമായ ഈ പ്രോപ്പർട്ടി കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനക്കടുത്ത് കാഞ്ചിയാർ പഞ്ചായത്ത് ലബക്കടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2022 മാർച്ച് ഏപ്രിൽ ആണ് ഞങ്ങൾ ഈ ആശയം കേരളത്തിൽ അവതരിപ്പിച്ചത്.
ഇടയ്ക്കുണ്ടായ ചില സാങ്കേതിക കാരണങ്ങളാൽ രണ്ടു പ്രാവശ്യം ഡ്രോ മാറ്റി വെക്കേണ്ടി വന്നു. കടബാധിത മൂലം നട്ടം തിരിയുന്നവർക്കും ജീവിതം ഉപേക്ഷിക്കുന്നവർക്കും വലിയ ഒരു ശാശ്വത പരിഹാരമാണ് ഈ ആശയവും അതിന്റെ വിജയകരമായ നടത്തിപ്പും. ഇത് കേന്ദ്ര സംസ്ഥാന അധികാരികളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പ്രോജക്റ്റിൽ സഹകരിക്കുന്നവരുടെ കൂട്ടായ ശ്രമഫലമായി വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വെറും 1,000 രൂപയ്ക്ക് അത് ലഭിക്കുവാനൊരവസരം. ഈ ആശയത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കി ഈ സംരംഭം വിജയിപ്പിക്കണം എന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ലോക പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൂന്നാറും തേക്കടിയും വാഗമണ്ണും ഈ വസ്തുവിന്റെ സമീപത്താണ്. പ്രളയം മണ്ണിടിച്ചിൽ ഭീഷണിയില്ലാത്ത ഏരിയ ആണിത്. മൂന്നാം വർഷത്തിലേക്ക് എത്തിയ നല്ല ആദായമുള്ള 300 നല്ല ഇനം ഏലച്ചെടികൾ, 13 തെങ്ങുകൾ, 4 ജാതി, 6 ഗ്രാമ്പു, 50 ടാപ്പിംഗിന് പാകമായ റബ്ബർ മരങ്ങൾ, കായ്ക്കുന്ന 2 കുടുംബുളി, കുടിക്കാൻ ആവശ്യമായ കാപ്പിക്കുരു, വർഷം മുഴുവൻ വെള്ളമുള്ള വറ്റാത്ത കിണർ, ധാരാളം പ്ലാവുകൾ, മാവുകൾ, ആഞ്ഞിലി, ഈട്ടി, ഓറഞ്ച്, റംബൂട്ടാൻ ഉൾപ്പെടെ ധാരാളം പഴം ഫലവൃക്ഷങ്ങൾ, ചെത്തുന്ന പന എന്നിവയുണ്ട്. അനുദിനം വികസിക്കുന്ന 2 ലക്ഷം മുകളിൽ മാർക്കറ്റ് വിലയുള്ള ഒരു പ്രദേശത്താണ് ഈ സ്ഥലം. 80 മീറ്റർ റോഡിന്റെ മുൻവശമുണ്ട്. എല്ലാ സൗകര്യങ്ങളും കയ്യെത്തും ദൂരെ. ഡിഗ്രി PG BEd കോളേജ് 40 മീറ്റർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, ഇലക്ട്രിസിറ്റി ഓഫീസ്, കൃഷിഭവൻ, വളം, ഡിപ്പോ, ബാങ്ക്, തിരുവനന്തപുരം കാസർഗോഡ് ഹിൽ ഹൈവേ, ആരാധനാലയങ്ങൾ, സിറ്റി എന്നിവയെല്ലാം 180 മീറ്ററിനുള്ളിലാണ്. 1 മുതൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ CBSE, ICSE, +2 ഉൾപ്പെടെ 7 സ്കൂളുകൾ, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ഇടുക്കി ഡാം, വാഗമൺ, തേക്കടി 30 കിലോമീറ്റർ, കട്ടപ്പന മുനിസിപ്പാലിറ്റി നേഴ്സിംഗ് കോളേജ് 7 കിലോമീറ്റർ. ഈ പ്രോജക്റ്റിന്റെ ഭാഗമായ സ്കീമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്റെ പേരിലുള്ള അക്കൗണ്ടിൽ 1,000 രൂപ ജോയിനിങ് ഫീ നിക്ഷേപിച്ച് പേരും വിലാസവും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കുറഞ്ഞത് 8,000, പരമാവധി 10,000 പേർക്കായിരിക്കും രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം 2023 ഒക്ടോബർ 20 കട്ടപ്പനയിൽ വെച്ച് ഈ സ്കീമിൽ ചേരുന്നവരുടെ ജോയിനിങ് ഫീസ് രസീതിൽ നിന്നും വളരെ സുതാര്യമായി വീഡിയോ റെക്കോർഡിംഗിൽ ബഹുമാന്യരായ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഭാഗ്യ നറുക്കെടുപ്പ് നടത്തി ഒരു അവകാശിയെ കണ്ടെത്തും. വസ്തു ഈ അവകാശിയുടെ രസീതിലുള്ള പേരിൽ സമ്പൂർണ്ണ അവകാശത്തോടെ തീരാധാരം ചെയ്തു കൊടുക്കും. 45 മുതൽ 90 ദിവസത്തിനുള്ളിൽ ആധാര നടപടികൾ പൂർത്തിയാക്കി വസ്തു കൈമാറും. ഭൂമി രജിസ്ട്രേഷൻ ചെലവ് അവകാശി വഹിക്കണം. നിയമാനുസരണം ടാക്സ് അടയ്ക്കുന്നതാണ്. തപാൽ വഴി ജോയിനിങ് ഫീസ് രസീത് ആവശ്യമുള്ളവർ 25 രൂപ അധികമായി നൽകണം. ടാർഗറ്റ് പൂർത്തിയാക്കാത്ത പക്ഷം സമാഹരിച്ച തുകയിൽ നിന്നും ടാക്സ്, ഭൂമി വില ഇവയ്ക്കനുപാതികമായി വരുന്ന ഭൂമിക്കുമേൽ ഭാഗ്യ നറുക്കെടുപ്പ് നടത്തി ഒരു അവകാശിയെ കണ്ടെത്തും. ഏതെങ്കിലും കാരണവശാൽ പ്രോജക്റ്റ് നടക്കാതെ മുടങ്ങിയാൽ ജോയിനിങ് ഫീസ് പൂർണ്ണമായും തിരികെ നൽകുന്നതായിരിക്കും. വസ്തുവിന്റെ വിലാസം ജയ്മോൻ തമന്ന, തമന്ന വീട്, ലെബക്കട, കാഞ്ചിയാർ വില്ലേജ്, കട്ടപ്പന, ഇടുക്കി ജില്ല, കേരളം. ഗൂഗിൾ പേ നമ്പർ 8075518001. അക്കൗണ്ട് നമ്പർ ഇതിനോടൊപ്പം ചേർക്കുന്നതാണ്. ഓരോ 1,000 രൂപയുടെ രജിസ്ട്രേഷൻ നടത്തിയവർക്കും പുതുതായി ചേരുന്നവർക്കും അക്കൗണ്ടിൽ 1,00,000 ക്രിപ്റ്റോ കോയിൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു സ്ഥിര നിക്ഷേപം എന്ന രീതിയിൽ ഇതിനെ കാണാവുന്നതാണ്. ഭാവിയിൽ നിങ്ങൾക്ക് വലിയൊരു തുക കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാകുകയും അപ്പോൾ വിറ്റ് ക്യാഷ് ആക്കാവുന്നതും ആണ്. നമ്മുടെ പ്രോജക്റ്റിൽ ചേരുന്ന ആർക്കും ഒരിക്കലും നഷ്ടം ഫീൽ ചെയ്യാതിരിക്കാനാണ് ഈ നടപടി. സ്ഥലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വിശദമായി കൊടുത്തിട്ടുണ്ട്. ആരെയോ കബളിപ്പിക്കാനോ കൊള്ളലാഭം നേടുന്നതിനോ വേണ്ടിയല്ല. ബാങ്ക് ലോണ് ഭീമമായ സാമ്പത്തിക ബാധ്യത പരിഹരിക്കാനും ന്യായവില ലഭിക്കുന്നതിനും വീടും സ്ഥലവും സ്വപ്നമായവർക്ക് അത് ലഭിക്കുവാനും ദയവായി സഹകരിക്കുക. ഒപ്പം കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് സഹകരിക്കണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. നറുക്കെടുപ്പിന്റെ ഈ കാലയളവിനുള്ളിൽ ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ജനനൊട്ടി ആർക്കും ഏത് രീതിയിൽ വേണേലും അന്വേഷിച്ച് കണ്ടെത്താവുന്നതാണ്. വളരെ ചെറിയ ഒരു കാലയളവിനുള്ളിലാണ് ഇത്രയും നമ്മൾ വിറ്റ് തീർക്കേണ്ടത്. ഞങ്ങൾക്ക് മുമ്പിൽ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ഇനി ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കണമെന്ന് നമ്മൾ വിനയപൂർവ്വം താല്പര്യപ്പെടുകയാണ്. ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഗൂഗിൾ പേ വഴി പേയ്മെന്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ വാട്സപ്പിലും അല്ലെങ്കിൽ തപാൽ വഴിയും അയച്ചു തരുന്നതായിരിക്കും. ഒരു മഹത് സംരംഭം വിജയിപ്പിക്കണം എന്ന വിനയത്തോടെ നിങ്ങളുടെ ഏവരുടെയും ഹൃദയം നിറഞ്ഞ സഹകരണം സാദരം കാംക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.